സഹകരണ മേഖലാ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനും പ്രസ്ഥാനം തകർക്കാനുമായി ചില പുഴുക്കുത്തുകൾ കടന്നുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും മുന്നോട്ട് ശ്രദ്ധയുണ്ടായാൽ മാത്രമേ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും നട്ടലായ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എംഎൽഎ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് എക്സലൻസ് അവാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംഎൽഎ ആയതിനു ശേഷം ഏറ്റുമാനൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ആദ്യമായാണ് ചാണ്ടിയമ്മൻ എത്തിയത്. നമ്മളെ സംബന്ധിച്ച് സഹകരണ മേഖല ഒരു പ്രതിസന്ധി കൂടെ കടന്നുപോകുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രണ്ട് വൈദികർ എന്നോട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സഹകരണ മേഖലയിൽ ഇത്ര പിടിയുന്നത്. എന്തിനാണ് ഇത്രയും ബാങ്ക് അട്ടിമറിക്കാൻ, ബാങ്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ? കഴിഞ്ഞ ദിവസം പീരുമേട് ഒരു ബാങ്കിന്റെ സർവീസ് ബാങ്കിന്റെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും ആക്രമിച്ചിരിക്കുക, അവര് കരുതാ സംസ്ഥാനത്തിൽ കിടക്കുക. ഇത്രയും പിടി, ഇത്രയും വലിയ, ഇത്രയും വേണോ അട്ടിമറിയൊക്കെ നടക്കുന്ന എന്തിനാണ്? ഇപ്പോഴാണ് മനസ്സിലാകുന്ന വൈദ്യുത സുരക്ഷ. ഞാൻ പറയേണ്ട കാര്യം സാഹചര്യം എന്താണെന്നുള്ളത്, സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ നട്ടല്ലായിട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖലയെ സംരക്ഷിച്ചാൽ ഇവിടുത്തെ പാവപ്പെട്ടവനെയും ഇവിടുത്തെ കഷ്ടപ്പെടുന്നവനെയും ഇവിടുത്തെ ഓരോ സാധാരണക്കാരനെയും സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ അത് വേണമെങ്കിൽ മറിച്ചു ഉപയോഗിക്കാം, അത് വേണമെങ്കിൽ മറിച്ചു ഉപയോഗിക്കാം തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വരുന്നു, അത് തെറ്റു പറ്റിയെന്നൊക്കെ സംഭവിക്കുക. പക്ഷേ തെറ്റുകൾ പറ്റിയിട്ട് സംഭവിച്ചിട്ടൊന്നും കാര്യം, ഇവിടെ ഇവിടുത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ മാതൃകയാണ്, ഈ രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ. അങ്ങനെ മാതൃകയുള്ള സ്ഥാപനങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് രാജ്യം ഒന്നും ശ്രദ്ധിക്കത്തില്ലേ? ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്, ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു. കേരളം ഇന്ത്യക്ക് മാതൃകയാണ്, സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഏറ്റവും മികച്ച രീതിയിലാണ് രാജ്യം ഒന്ന് ഒത്തു നോക്കുന്നത്. കേരളത്തിനോടൊപ്പം തന്നെ മികച്ച ഒരു പ്രസ്ഥാനമുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, മഹാരാഷ്ട്രയിൽ സഹകരണ പ്രസ്ഥാനം വെച്ച് അവിടെയും ചില കുടുംബത്തുകൾ ഇതേപോലെ കിടന്നത്. അപ്പൊ സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കിയാൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അത്താണിയായി മാറാം. അത്താണിയാണ് ഇന്ന് ഒത്തിരി ബാങ്കുകൾ, ഈ ബാങ്ക് അടക്കം നിരവധി ബാങ്കുകൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ അത്താണി, അതിൽ സംശയമില്ല. പക്ഷെ അതിനകത്ത് ഒരു കുഴുക്കത്ത് വന്നാൽ നമുക്ക് നാടിന് ഒക്കെ അപകടം പിടിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധിച്ച് മാത്രമേ ഇതിന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു.